വിപണിയിൽ ഇന്ന് സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഡ്രോൺ. ഇ കൊമേഴ്സ് സൈറ്റുകളിൽ പോലും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഡ്രോണുകൾ ഇന്ന് രാജ്യസുരക്ഷയ്ക്ക് പോലും വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. അതിർത്തിക്കപ്പുറത്ത് നിന്ന് എത്തുന്ന ശത്രു ഡ്രോണുകൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പറന്നുവന്ന് ആയുധങ്ങളും പണവും താഴെയിട്ട് മടങ്ങാറുണ്ട്. ഈയിടെ കാശ്മീർ അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വന്ന് ആയുധങ്ങളും പണവുമെല്ലാം ഭീകരർക്ക് എത്തിച്ചതായി വിവരം ലഭിച്ചിരുന്നു. റഡാറുകളുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് ഇത്തരം ഡ്രോണുകൾ അതിർത്തി കടന്നെത്തുന്നത്. ഇത്തരത്തിൽ ഭീകരപ്രവർത്തനം നടത്താൻ ഉപയോഗിക്കുന്ന പാക് ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയ സംഭവങ്ങളും നിരവധിയാണ്. ഈ സാഹചര്യത്തിലാണ് അതിർത്തി കടന്നെത്തുന്ന ശത്രു രാജ്യങ്ങളുടെ ഡ്രോണുകളെ തകർക്കാൻ ഇന്ത്യൻ സേന പുതിയ ഒരു ആയുധം പരീക്ഷിക്കുന്നത്. എന്താണ് ആയുധമെന്നല്ലേ, പട്ടികളും പരുന്തുകളും. പ്രത്യേകം പരിശീലനം കിട്ടിയ പട്ടികൾ ഇത്തരം ഡ്രോണുകളുടെ വരവ് കാതുകൊണ്ടറിയുന്നു. അവ ഡ്രോണുകൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ പറന്നു ചെന്ന് അത്തരം ഡ്രോണുകളുടെ കഥ കഴിക്കുകയാണ് പരുന്തിന്റെ ദൗത്യം. ഇതാദ്യമായാണ് നമ്മുടെ സൈന്യം പരുന്തുകളെ ഈ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഓലിയിൽ നടക്കുന്ന ഇന്ത്യ അമേരിക്ക സംയുക്ത സൈനിക അഭ്യാസത്തിലാണ് ഇന്ത്യൻ സേന ഈ തുറുപ്പുചീട്ട് പ്രദർശിപ്പിച്ചത്. അർജുൻ എന്ന പേരുള്ള പ്രത്യേകമായി പരിശീലിപ്പിച്ച പരുന്തിനെയാണ് യുദ്ധ് അഭ്യാസ് 22 എന്ന സംയുക്ത സൈനിക അഭ്യാസ പരിപാടിയിൽ പ്രദർശിപ്പിച്ചത്. അതിർത്തി കടന്നെത്തുന്ന ഡ്രോണുകളെ കൈകാര്യം ചെയ്യുകയാണ് ഈ പരുന്തിന്റെ ദൗത്യം. ഇന്ത്യൻ സേന പ്രത്യേകമായി പരിശീലിപ്പിച്ച ഒരു പട്ടിയാണ് ഇതിന് അർജുന് സഹായകമാവുന്നത്. അതിർത്തി കടന്നുവരുന്ന ഡ്രോണുകളെ ഈ പട്ടി കണ്ടെത്തി കഴിഞ്ഞാൽ ഈ വിവരം സൈന്യത്തിന് ലഭിക്കും. തുടർന്ന് ഇതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അർജുൻ എന്ന പരുന്തിനെ ഡ്രോണിനെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് അയക്കും. ഡ്രോണുകളെ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച പരുന്ത് കൃത്യമായി അതിനെ കണ്ടെത്തുകയും അതിനെ തകർക്കുകയുമാണ് ചെയ്യുന്നത്. രണ്ടാഴ്ചകളിലായി നടക്കുന്ന ഇരു രാജ്യങ്ങളുടെയും സംയുക്ത അഭ്യാസത്തിൽ പുതിയ നിരവധി സൈനിക തന്ത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.